കഴിഞ്ഞ വർഷം നവംബറിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് ഏകദേശം $15,500 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഏകദേശം $31,000 അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 6 മാസം കൊണ്ട് ബിറ്റ്കോയിന്റെ വിലയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 100% മുകളിലാണ്. ഈ ഒരു മാസം ജൂണിൽ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15% ബിറ്റ്കോയിന്റെ വിലയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. സോ എന്തൊക്കെ കാരണങ്ങളാണ് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബിറ്റ്കോയിനിലുണ്ടായ ഒരു ബുൾ റണ്ണിന് കാരണമായിട്ടുള്ളത്? എന്താണ് ഒരു ETF US മാർക്കറ്റിൽ ഒരു ETF വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ബാധിക്കുക? ബിറ്റ്കോയിൻ ഏത് ഒരു ലെവൽ വരെ പ്രൈസ് പോയിന്റ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്? അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നാമത്തെ പ്രധാന റീസൺ എന്ന് പറയുന്നത് 15 മാസങ്ങൾക്ക് ശേഷം US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് നിർത്തിയിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ പോസ് ചെയ്തിരിക്കാം. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക നിർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ റിസ്ക് അസറ്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 ഡിസംബറിൽ ആദ്യമായിട്ട് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും എന്ന് പറഞ്ഞ് അതായത് സൂചന നൽകിയ മുതൽക്കേ റിസ്ക് അസറ്റ്സ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആദ്യമായിട്ട് മാർച്ചിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ തുടങ്ങിയത് മുതൽക്കേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓരോ മാസവും കൂട്ടുന്ന സമയത്ത് താഴോട്ട് പോകുന്നതാണ്. നമ്മൾ ആ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവാണ്. കാരണം ഇപ്പോൾ റിസ്ക് ആയിട്ടുള്ള അസറ്റുകളിൽ നിന്നും ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്തതിന് ശേഷം സേഫ് ആയിട്ടുള്ള ഇപ്പോൾ ബാങ്കുകളിലും ഇപ്പോൾ ട്രഷറി ബോണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. അതേപോലെ തന്നെ കുറയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പോയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തിരിച്ച് ഈ ഒരു റിസ്ക് അസറ്റ്സിലോട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു ബുള്ളിഷ്നെസ്സിന് കാരണം. സോ ഇത് വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അടുത്ത കുറേ മാസങ്ങൾ ഇപ്പോൾ ഫെഡറൽ റിസർവ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഇൻഫ്ലേഷനും മറ്റും കാര്യങ്ങളും മോണിറ്റർ ചെയ്തതിന് ശേഷം ഇനി കൂട്ടണോ അല്ലെങ്കിൽ കുറയ്ക്കണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ്. സോ വരുന്ന മാസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതുതന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം ന്യൂസ് എന്ന് പറയുന്നത് US ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് ഒരു സ്പോട്ട് ബിറ്റ്കോയിൻ ETFനായിട്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മൾ ബ്ലാക്ക് റോക്ക് എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഏകദേശം $10 trillion അവരുടെ കയ്യിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിലും ബോണ്ടുകളാണെന്നുണ്ടെങ്കിലും ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും അവർ ടോട്ടൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് $10 trillion. അതുമാത്രമല്ല ഇതുവരെ ബ്ലാക്ക് റോക്കിന് ഏകദേശം 500-ൽ പരം ETFകൾ US മാർക്കറ്റിൽ മാത്രം ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവർ അപ്ലൈ ചെയ്ത ETF എല്ലാം ഏകദേശം 99% ETFഉം ഇതുവരെ അപ്രൂവ് ആയി എന്നുള്ളതാണ്. ഏകദേശം 99% അപ്രൂവൽ റേറ്റ് ആണ് ബ്ലാക്ക് റോക്കിനുള്ളത്. സോ മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് റോക്കിൻ്റെ ഈ ഒരു ETF അപ്രൂവ് ആവും, USൽ തന്നെ ആദ്യത്തെ സ്പോട്ട് ബിറ്റ്കോയിൻ ETF ഈ ഒരു ബ്ലാക്ക് റോക്കിൻ്റെ ആയിരിക്കും എന്ന് മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ബുള്ളിഷ്നെസ്സും. സോ എന്താണ് ഒരു ETF ETF വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ETF എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അതായത് നമുക്ക് ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ബോണ്ടുകളാണെന്നുണ്ടെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് അത് ഇഷ്യൂ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജ്വല്ലറിയിൽ പോയിട്ട് നമുക്ക് ഗോൾഡ് വാങ്ങിക്കാം, അത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം. അത് വില കൂടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റ് ക്യാഷ് ആക്കാം എന്നുള്ളതാണ്. ഇതേ സമയം നമുക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളിലൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലൂടെയും ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി ETF എന്ന് പറയുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ETFലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ നമ്മൾ ഒരുപാട് നമ്മളെപ്പോലുള്ള ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുള്ള പൈസ ഈ പറയുന്ന കമ്പനികളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് റോക്ക് ഈ കമ്പനികളുടെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ അവർ റിയൽ മാർക്കറ്റിൽ നിന്നും ഫിസിക്കൽ ഗോൾഡ് അവർ വാങ്ങിച്ചതിന് ശേഷം അവരുടെ വോൾട്ടിൽ ഹോൾഡ് ചെയ്യും. അതിന് പകരമായിട്ട് നമുക്കതൊരു ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എക്സ്ചേഞ്ചിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡബിൾ ആണ് ഒരു സർട്ടിഫിക്കറ്റ്. സോ അതിനാണ് നമ്മൾ ETF എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അത് സ്റ്റോറേജ് കോസ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതേസമയം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളിലൂടെ ആവുന്ന സമയത്ത് നമ്മൾ പൈസ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് അവർ വാങ്ങിവെക്കും. നമ്മൾ സ്റ്റോറേജ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സേഫ്റ്റി കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വില കൂടുന്ന സമയത്ത് നമുക്കത് വിറ്റ് ക്യാഷ് ആക്കാം. ഈസിലി എക്സ്ചേഞ്ചിൽ ട്രേഡബിൾ ആണ്. നമുക്ക് ട്രേഡ് ചെയ്ത് ക്യാഷ് ആക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ യു എസിലെ വലിയ വലിയ ഗോൾഡ് ഇ ടി എഫുകളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ് പി ഡി ആർ ഗോൾഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് സ്ട്രീറ്റ് ഗ്ലോബൽ അഡ്വൈസേഴ്സാണ്. സോ അവരുടെ കയ്യിൽ ഏകദേശം 57 ബില്യൺ US ഡോളറിൻ്റെ ഗോൾഡ് റിസർവ് ഉണ്ട്. സോ ഇതെല്ലാം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ ഫിസിക്കൽ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങിച്ച ഇതിൻ്റെ ഒരു ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ് 57 ബില്യൺ US ഡോളർ. അതേപോലെ തന്നെ ബ്ലാക്ക് റോക്കിൻ്റെ തന്നെ ഐഷേഴ്സ് ഗോൾഡ് ട്രസ്റ്റ് ഇ ടി എഫ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഏകദേശം 27 ബില്യൺ US ഡോളർ ഉണ്ട്. സോ കൂടുതൽ ആളുകളും ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ കൊണ്ട് ആക്ച്വലി അവർ ഫിസിക്കൽ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിസിക്കൽ മാർക്കറ്റിൽ അതിൻ്റെ റിയൽ മാർക്കറ്റിൽ ഒരു ബയിങ് പ്രഷർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു അസറ്റിൻ്റെ പ്രൈസ് കൂടാനും സഹായിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടിൻ്റെ ഈ ഒരു ഫിസിക്കൽ അവർ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സിൻ്റെ വാല്യൂ ആണ് ഈ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു കോളത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് ETF Top 100 ETFs ഇപ്പോൾ ലാർജസ്റ്റ് ETFൻ്റെ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SPY എന്ന് പറയുന്ന ഒരു ETF SPDR S&P 500 ETF എന്ന് പറയുന്നത് 407 ബില്യൺ US ഡോളറിൻ്റെ ഷെയറാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇത് S&P 500 സ്റ്റോക്കുകളാണ് അവർ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഐഷേഴ്സ് കോർ S&P 500 ETF ആണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബ്ലാക്ക് റോക്ക് ആണ്. സോ അവരുടെ കയ്യിൽ ഏകദേശം 324 ബില്യൺ US ഡോളറിൻ്റെ സ്റ്റോക്കുകളാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ്, അത് ഇവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു, ഇവർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത്രമാത്രം അസറ്റ്സ് ആണ് ഇത്തരം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ കയ്യിലുള്ളത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് റോക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 9 ട്രില്യൺ US ഡോളറാണ് അവരുടെ കയ്യിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. രണ്ടാമത് വാങ്കാർഡ് ഗ്രൂപ്പ് US തന്നെയാണ്, 7.6 ട്രില്യൺ US ഡോളറാണ് അവരുടെ കയ്യിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. സോ ഈ ടോട്ടലായിട്ടുള്ള ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിന് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഇത്തരത്തിലെ ഒരു ETF US മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ അത് എങ്ങനെ പോസിറ്റീവായിട്ട് ബാധിക്കും എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് ഇത് ഒരു ഗോൾഡിൻ്റെ വിലയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2004 ലോകത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ US ആദ്യമായിട്ട് ഒരു ഗോൾഡ് ETF നിലവിൽ വന്നത്. സോ 2004 ആ ഒരു ഗോൾഡ് ETF വരുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് ട്രോയ് ഔൺസിന് 450 US ഡോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വെറും 7 വർഷം കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയത് $1920 വരയ്ക്കാണ്. അതായത് 2326% ആണ് ഈ ഒരു ഗോൾഡ് ETF വന്നതിന് ശേഷം ഗോൾഡിൻ്റെ വിലയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. സോ ബേസിക്കലി കുറേ ആളുകൾ ഈ ഒരു ETFൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനി ഈ ഗോൾഡ് ഫിസിക്കൽ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ ആ ഒരു ബൈയിങ് പ്രഷർ കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുകയാണ് ഉണ്ടാകുന്നത്. സോ 2004 3 ട്രില്യൺ മാത്രം മാർക്കറ്റ് ക്യാപ് ഉണ്ടായിരുന്ന ഗോൾഡ് വെറും 7 വർഷം കൊണ്ട് 13 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലോട്ടാണ് മാറിയത്. സോ ഇപ്പോൾ ഇപ്പോഴും ഗോൾഡിൻ്റെ മാർക്കറ്റ് ക്യാപ് ഏകദേശം 13-12 ട്രില്യൺ US ഡോളറാണ്. സോ വെറും 7 വർഷം കൊണ്ട് 10 ട്രില്യൺ US ഡോളറാണ് ഗോൾഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇതേ കാര്യം ഇപ്പോൾ ഈ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡിൽ സംഭവിച്ച അതേ ഒരു സംഭവം ബിറ്റ്കോയിനിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ $30,000, ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 590 ബില്യൺ US ഡോളറാണ്. സോ സ്വാഭാവികമായിട്ടും ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്, അത് ഇതിലും കൂടുതലാവും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ എന്നാലും ഒരു ബെയറിഷ് കേസ് സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അടുത്ത ഒരു 7 വർഷം കൊണ്ട് 10 ട്രില്യൺ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ ആഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2030 ആകുമ്പോഴേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $545,000 അടുത്ത് എത്തിയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക. സോ ഇത് ഒരു ഒരു ബെയറിഷ് കേസ് സിനാരിയോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് കേസ് സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മുകളിൽ മെൻഷൻ ചെയ്ത ഈ Top 10 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, ഇപ്പോൾ US അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ടോട്ടലി ഇവരെല്ലാവരും കൂടി ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സ് എന്ന് പറയുന്നത് 32 ട്രില്യൺ US ഡോളറാണ്. സോ ഈ 32 ഇപ്പോൾ ബ്ലാക്ക് റോക്കിൽ മാത്രം 9 ട്രില്യൺ US ഡോളർ ഉണ്ട്. സോ ഈ 32 ട്രില്യൺ US ഡോളറിൽ ഏകദേശം 10% ബിറ്റ്കോയിനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് 3.2 ട്രില്യൺ US ഡോളറാണ്. അത് 5% ആണെന്നുണ്ടെങ്കിൽ 1.6 ട്രില്യൺ US ഡോളർ. അത് 1% ആണെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം 320 ബില്യൺ US ഡോളറാണ് ബിറ്റ്കോയിനിലോട്ട് വരിക എന്നുള്ളതാണ്. അതായത് വാൾസ്ട്രീറ്റിലുള്ള ഗ്ലോബലി ഉള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അവരുടെ അസറ്റ്സിൻ്റെ 1% ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് 320 ബില്യൺ US ഡോളറാണ് എന്നുള്ളതാണ് റിയാലിറ്റി.
സോ അത്രമാത്രം പൈസ ഈ ഒരു വാൾ സ്ട്രീറ്റ് ബാങ്കുകളും ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഈ ഒരു $320 ബില്യൺ $320 ബില്യൺ റിയൽ മണി ബിറ്റ്കോയിന്റെ പ്രൈസിനെ എത്രമാത്രം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം മുകളിലോട്ട് പോകാൻ സഹായിക്കും എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഇത് നമ്മൾ 2021 ബുൾ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2021 ഏകദേശം $30 ബില്യൺ ആണ് ക്രിപ്റ്റോ മേഖലയിലോട്ട് ഇൻഫ്ലോ ആയിട്ട് വന്നത് ആസ് പെർ റിപ്പോർട്ട്സ്. സോ അതിലെ $13.1 ബില്യൺ ആണ് ബിറ്റ്കോയിനിലോട്ട് സ്പെസിഫിക് ആയിട്ട് ആളുകൾ ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. സോ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും കോൺട്രിബ്യൂട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആണ് ഈ ഒരു $13 ബില്യൺ എന്ന് പറയുന്നത്. സോ $13 ബില്യൺ ആണ് ആക്ച്വലി ജനുവരിയിൽ 2029,000 ട്രേഡ് ചെയ്ത് ബിറ്റ്കോയിൻ്റെ വില ഏകദേശം $69,000 വരെ എത്തിച്ചത്. സോ $13 ബില്യൺ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ റിയൽ പ്രൈസിൽ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം $40,000 ആണ്. സോ ഇത് നമ്മൾ ഈ ഒരു ഇതേ കാൽക്കുലേഷൻ നമ്മൾ ഈ ഒരു $320 ബില്യൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $320 ബില്യൺ ബിറ്റ്കോയിൻ്റെ പ്രൈസിന് ഏകദേശം $984,000 മുകളിലോട്ട് പോകാൻ സഹായിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. സോ പല ആളുകളുടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതായത് $320 ബില്യൺ ബിറ്റ്കോയിൻ വാങ്ങിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ $320 ബില്യൺ ചേഞ്ച് ആണ് മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടാവുന്നത്. സത്യത്തിൽ അത് തെറ്റായിട്ടുള്ള ഒരു അസംഷൻ ആണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നിലവിലുള്ള ബിറ്റ്കോയിൻ്റെ പ്രൈസും അതിൻ്റെ സപ്ലൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ കൂടുതൽ ആളുകൾ ബിറ്റ്കോയിൻ ഓരോ ഇപ്പോൾ $1 ബില്യൺ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ കൂടും എന്നുള്ളതാണ്. സോ ഇത് ഈ പറയുന്ന കണക്കുകളെല്ലാം അപ്രോക്സിമേറ്റ് ഫിഗറുകളാണ്. സോ $320 ബില്യൺ ഈ ഒരു 2021 ബുൾ മാർക്കറ്റ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $320 ബില്യൺ എന്ന് പറയുന്നത് ആക്ച്വലി ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ 984 സോ 984,000 അല്ലെങ്കിൽ ഒരു 1 മില്യണോ അതിന് മുകളിലോ പ്രൈസ് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എന്താണ് ഒരു ETF, എന്താണ് ഒരു ETF വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.